കനത്ത മഴയിൽ വെള്ളം കയറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സന്ദീപ് തോമസ് എത്തിയിട്ടുണ്ട്. അവിടെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത്. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, അവിടെ നിന്ന് വെള്ളം നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മനു, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ വാർഡുകളിൽ വെള്ളം കയറുന്നത്. ഇപ്പോൾ കോഴിക്കോട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഒ പി പ്രവർത്തിക്കുന്ന ഭാഗത്തെ വെള്ളം നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മണിക്കൂറായി കോഴിക്കോട് പെയ്ത അതിശക്തമായ മഴയിലാണ് ഈ രീതിയിൽ വെള്ളം കയറിയത്. ഇപ്പോൾ പമ്പ് ഉപയോഗിച്ചുകൊണ്ട്, മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടേക്ക് ഈ താഴ്ഭാഗത്ത്, അതായത് ഇതിന്റെ പ്രധാന പ്രവേശന കവാടം ആണ് ഇത്. ഈ പ്രധാന പ്രവേശന കവാടം വഴി വരുമ്പോഴുള്ള ഇതെല്ലാം തന്നെ ഒ പി പ്രവർത്തിക്കുന്ന ഭാഗമാണ്. ഇവിടെയെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളം കയറി ഏറെക്കുറെ ഒരു എല്ലാ ഏറെക്കുറെ എല്ലാ ഭാഗത്തും തന്നെ, അതായത് ഒ പി പ്രവർത്തിക്കുന്ന ഏറെക്കുറെ എല്ലാ ഭാഗത്തും വെള്ളം കയറിയ നിലയിലായിരുന്നു. അതായത് നിരീക്ഷണ കുട്ടികളുടെ നിരീക്ഷണ മുറി, ഒപ്പം തന്നെ പീഡിയാട്രിക് ഐ സി യു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ, പീഡിയാട്രിക് ഐ സി യു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ എത്തി ഇവിടെ വെള്ളം പമ്പ് ചെയ്ത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ താഴത്തെ നിലയിലെ ചൈൽഡ് ഐ സി യു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. അവിടെ നിന്ന് വെള്ളം നീക്കാനുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.